പ്രകാശമേ മിഴിത്തുറക്കുകവേഗം. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്, യേശു ശിഷ്യന്മാരോട് പറയുന്നതാണ്. സമറിയാക്കാരിയുമായി യേശു സംഭാഷണം നടത്തുന്നിടയ്ക്ക് ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങാനായിട്ട് പോയി. തിരിച്ചു വന്നപ്പോൾ യേശുവിൻ്റെ അടുക്കൽ സമറിയാക്കാർ സംസാരിക്കുന്നു, അങ്ങോട്ട് തിരിച്ചു പോയി. അപ്പോഴാണ് യേശു അവരോട് പറയുന്നത്, ഗുരുവെ ഭക്ഷിച്ചാലും. അപ്പോഴാണ് യേശു പറയുന്നത്, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു, എന്താ അവൾ വല്ലതും കൊണ്ടൊന്ന് കൊടുത്തു കാണുമോ? ഇല്ല. എന്താണ് ഭക്ഷണം? നിങ്ങളറിയാത്ത ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആഹാരമല്ല, നിങ്ങളറിയാത്ത ഭക്ഷണം ദൈവത്തിൻ്റെ ഹിതം, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുക, അതാണ് എൻ്റെ ഭക്ഷണം. ഞാനിത് ചെയ്യുകയായിരുന്നു. പാപിനിയായ സ്ത്രീക്ക് മാനസാഹത്തിനുള്ള അവസരമൊരുക്കുകയായിരുന്നു. നിങ്ങളറിയാത്ത ഭക്ഷണം. അപ്പോൾ ദൈവം നൽകുന്ന ഭക്ഷണം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള ജീവിതമായിരിക്കണം നമുക്ക് ഭക്ഷണമായി തീരുക. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം, നമ്മൾ അവിടുത്തെ മക്കളായിരിക്കണം, സന്തോഷമുള്ളവരായിരിക്കണം, സ്നേഹത്തോടെ അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരാവണം. അപ്പോൾ അവിടുത്തെ ഹിതം നിറവേറ്റുക, അതായിരിക്കണം നമ്മുടെ ഭക്ഷണം. യേശു നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചല്ലോ, അങ്ങയുടെ ഹിതം നിറവേറണം സ്വർഗത്തിൽ, ഇതുപോലെ അങ്ങയുടെ ഹിതം ഭൂമിയിൽ നിറവേറണം. അതാണ് ഞങ്ങളുടെ ആഹാരം. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാകും, വളർച്ചയുണ്ടാകും. അപ്പോൾ നിങ്ങളറിയാത്ത ഭക്ഷണം, അപ്പോൾ ശാരീരികമായ ഭക്ഷണം മാത്രം പോരാ, അതിനപ്പുറത്ത് നമ്മെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി ആ ഹിതമനുസരിച്ച് ജീവിക്കണം. അതാണ് നമ്മുടെ ഭക്ഷണം. അതായിരിക്കട്ടെ നമുക്ക് തമ്പുരാനോട് ചോദിക്കാനുള്ള ആ കൃപ. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കാൻ, ഹിതം അറിയാൻ, അതിനനുസരിച്ച് ജീവിക്കാനുള്ള ശക്തി. വഴിയേ